സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇടുക്കി കണ്ണൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർകോട്ട് കോളേജുകൾ ഒഴികെയുള്ള സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മഴയുടെ തീവ്രത കണക്കിലെടുത്ത് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ മഴ വിവരങ്ങൾ നൽകാൻ കോഴിക്കോട്ട് നിന്ന് ഷബീർ ഉമറാണ് ചേരുന്നത്. ഷബീർ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട്ട്, പ്രത്യേകിച്ച് മലബാർ ജില്ലകളിൽ എന്താണ് ഏറ്റവും പുതിയ അവസ്ഥ? കാസർകോട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട്. മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്? സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിൽ നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലയിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലാതലത്തിൽ കൺട്രോൾ റൂം അടക്കം സജ്ജമാണ്. ഇന്നലെ രാത്രി വൈകി മലയോര മേഖലകളിൽ അതിശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പരക്കെ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മഴ പെയ്യുന്നില്ല. ഒപ്പം തന്നെ കാസർഗോഡും സമാനമായ സാഹചര്യമാണ്. പരക്കെയുള്ള മഴയില്ല, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. കോഴിക്കോടും നിലവിൽ കാര്യമായ മഴ പെയ്യുന്നില്ല. മലപ്പുറം ജില്ലയിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും നാശനഷ്ടങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും വടക്കൻ കേരളത്തിലെ കണ്ണൂർ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മലപ്പുറത്തും കോഴിക്കോടും വയനാടും പാലക്കാടും കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ്. ഇതിൻ്റെ സാഹചര്യത്തിൽ അതീവ ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ചെറുപുഴയിൽ ഒരു തോടിന് കുറുകെയുള്ള തടയണ തകർന്ന് 3 പേർക്ക് നിസാര പരിക്കേറ്റിരുന്നു. ഇതൊഴിച്ചു നിർത്തിയാൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയോര മേഖലകളെ പോലെ തന്നെ തീരദേശ മേഖലകളിലും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജില്ലാതലത്തിൽ കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതോടൊപ്പം താലൂക്ക് തലത്തിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ താലൂക്കിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മുഴുവൻ സമയം പ്രവർത്തനം ആരംഭിക്കാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജില്ലകളിൽ ചേർന്നിരുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിൽ ചർച്ച ചെയ്തു. ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കും. ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ നിന്ന് കടലാക്രമണം സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ, അതായത് തീവ്ര മഴ സാധ്യത പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എവിടെയും കാര്യമായ മഴയില്ല, അതിശക്തമായ മഴയില്ല, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ പരക്കെ മഴയുണ്ടെങ്കിലും എവിടെയും നാശനഷ്ടങ്ങളോ മറ്റോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന ആശ്വാസം കൂടിയുണ്ട് സൈഫുദ്ദീൻ. തീർച്ചയായും മഴ നന്നായി പെയ്യുകയാണ്. അതേസമയം വലിയ നാശനഷ്ടങ്ങളൊന്നും മലബാറിൽ എവിടെയും ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അങ്ങനെ അപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഒന്നുമില്ലാതെ നന്നായി മഴ ലഭിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ. അപ്പോൾ മലബാറിലെ വിവരങ്ങളാണ് ഷബീർ ഉമർ നൽകിയത്. നമുക്ക് തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ഒക്കെ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ ശീല സനൽ കൂടി ചേരുന്നുണ്ട്. ഗോപാൽ, ഗുഡ് മോർണിംഗ്. ഒരു പക്ഷേ കൊല്ലത്ത് ഒരല്പം മഴക്കുറവുണ്ട്, അതൊഴിച്ചാൽ ബാക്കി തെക്കൻ കേരളത്തിലെ ഏറെക്കുറെ എല്ലാ ജില്ലകളിലും നന്നായി മഴ പെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. പൊതുവെ കേരളത്തിൽ മൊത്തത്തിൽ മഴ പെയ്യുന്ന സാഹചര്യത്തെ എങ്ങനെയാണ് കാലാവസ്ഥാ വകുപ്പൊക്കെ നോക്കിക്കാണുന്നത്? ഏതൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഇതിനകം ഒരുക്കിയിട്ടുണ്ട്? തിരുവനന്തപുരത്ത് ഏത് രീതിയിലൊക്കെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്? സൈഫുദ്ദീൻ, സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ കൊല്ലത്ത് കാര്യമായ മഴ, ഈ പറഞ്ഞ പോലെ മറ്റു ജില്ലകളിലുള്ള ഒരു ശക്തമായ മഴ കൊല്ലത്ത് പെയ്യുന്നില്ല. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 2 ദിവസമായി നീണ്ടു നിൽക്കുന്ന, എന്നാൽ വലിയ അതിശക്തമായ മഴ എന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള മഴ കൃത്യമായി തന്നെ പെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ജൂൺ മാസത്തിൽ ലഭിക്കേണ്ട കാലവർഷം കാര്യമായ രീതിയിൽ ഇത്തവണ ലഭിച്ചിരുന്നില്ല. അത് ജൂലൈയിൽ ലഭിക്കുമെന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം, അല്ലെങ്കിൽ അക്കാര്യ അറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ ജൂലൈ ആദ്യ ദിനം മുതൽ തന്നെ ശക്തമായ മഴ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ലഭിച്ചിരുന്നു. ജൂലൈ 2ാം തീയതി മുതലാണ് അത് സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലേക്കും എത്തുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഏറ്റവും പുതിയ
മഴ മുന്നറിയിപ്പുകൾ പ്രകാരം ഇന്ന് രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും, ക്ഷമിക്കണം, രണ്ട് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ടും, അതിനോടൊപ്പം തന്നെ 10 ജില്ലകളിൽ തീവ്രമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ ആണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ മറ്റ് കൊല്ലവും തിരുവനന്തപുരവും ഒഴികെയുള്ള 10 ജില്ലകളിൽ, ക്ഷമിക്കണം, 8 ജില്ലകളിൽ ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിലെല്ലാം തന്നെ ഉള്ളവർ അതിശക്തമായ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ കാലത്ത് ഉണ്ടായ മഴക്കെടുതികളോ അപകടങ്ങളോ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ ഇവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായാലും ദുരന്ത നിവാരണ അതോറിറ്റി ആയാലും അറിയിച്ചിരിക്കുന്നത്. 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ് തുടങ്ങിയ 3 ജില്ലകളിലാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ അതിശക്തമായ മഴയായിരുന്നു പെയ്തത്. അങ്ങനെയെങ്കിൽ ഇന്ന് ആ മഴ കൂടുതലായും ഇടുക്കിയിലും കണ്ണൂരിലും ലഭിക്കും എന്നതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മലയോര മേഖലകളിലായാലും ഹൈറേഞ്ച് മേഖലകളിലായാലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും അടക്കമുള്ള വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഏത് സമയത്തും ഇവിടെ നിന്ന് മാറി താമസിക്കാൻ ഇവർ സജ്ജരായിരിക്കണം. ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ തീരദേശ മേഖല കേന്ദ്രീകരിച്ചാണ് മറ്റൊരു പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം നാളെ രാത്രി വരെ തിരമാല ശക്തിയിൽ അതിശക്തമായും ഉയരത്തിലും വീശിയടിക്കാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള കർണാടക തീരത്തുള്ളവർ മത്സ്യബന്ധനത്തിനായി പോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. വരുന്ന മണിക്കൂർ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അതിശക്തമായ മഴ തിരുവനന്തപുരം ജില്ലയിലില്ല. വെള്ളക്കെട്ടുകളൊന്നും രൂപപ്പെട്ടിട്ടില്ല. അപകടങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തിരുവനന്തപുരം ജില്ലയിലോ മറ്റ് തെക്കൻ ജില്ലകളിലോ ഒന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ അപകടങ്ങളൊഴിഞ്ഞ ഒരു നല്ല മഴക്കാലം ലഭിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം കാലവർഷം വളരെയധികം മാറി നിന്ന, കഴിഞ്ഞ 47 വർഷത്തിനിടെ ഏറ്റവും കുറച്ച് കാലവർഷം ലഭിച്ച ഒരു ജൂൺ മാസമായിരുന്നു ഈ കടന്നുപോയത്. ആ ജൂണിൽ ലഭിക്കേണ്ട മഴ കൂടി ജൂലൈ ലഭിക്കും എന്ന ഒരു അറിയിപ്പാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൽകിയിട്ടുള്ളത്. അത് കൃത്യമാക്കി, അത് അന്വർത്ഥമാക്കുന്ന രീതിയിലേക്കുള്ള മഴ നമുക്ക് ലഭിച്ച് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ മഴയുടെ പശ്ചാത്തലത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങളും നടക്കുന്നു എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണമായാലും സർക്കാർ സംവിധാനങ്ങളായാലും അറിയിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 25 NDRF സംഘം ഇതിനോടകം എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം ലോറേഞ്ച് മേഖലയിലായാലും ഹൈറേഞ്ച് മേഖലയിലായാലും ശക്തമായ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മഴയായിരുന്നു ഇടുക്കി ജില്ലയിൽ പെയ്തത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അതിനുവേണ്ട ഒരു മുന്നൊരുക്കം, ഒരു തയ്യാറെടുപ്പ് എന്ന നിലയ്ക്കാണ് NDRF സംഘത്തെ ഇടുക്കി ജില്ലയിൽ വിന്യസിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിലൊന്നും തന്നെ, ഇന്നലത്തെ കാസർഗോഡ് ജില്ലയിൽ ഒരു കുട്ടി മരം വീണ് സ്കൂളിൽ മരിച്ചിരുന്നു. അത് ഒഴിവാക്കി നിർത്തിയാൽ ആ മരണം വലിയ ഒരു ദുഃഖകരമായ ഒരു വാർത്ത കൂടിയായിരുന്നു. അത് ഒഴിവാക്കി നിർത്തിയാൽ മറ്റ് ജില്ലകളിൽ എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ ദുരന്ത സമാനമായ സാഹചര്യങ്ങളോ നിലവിലില്ല. എന്നാൽ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകും. കാരണം അടുത്ത 3 ദിവസങ്ങളിൽ, 4, 5, 6 ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഏറ്റവും അവസാനത്തെ മുന്നറിയിപ്പ്. അടുത്ത 3 മണിക്കൂറുകളിൽ എല്ലാ ജില്ലകളിലും, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ കനക്കാനുള്ളൊരു സാധ്യത കൂടി കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും എല്ലാ വിധത്തിലും സജ്ജമാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാർ സംവിധാനങ്ങളും അറിയിക്കുന്നു. തങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ എല്ലാ തരത്തിലും പാലിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ശരി, ഗോപാൽ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ തുടരുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ആ നിലക്ക് സംസ്ഥാനത്താകെയുള്ള വിശേഷിച്ച് തെക്കൻ കേരളത്തിലെ മഴയുടെ സ്ഥിതിയാണ് ഗോപാൽ ശീല സനൽ പങ്കുവച്ചത്. നമുക്ക് മധ്യ കേരളത്തിലേക്ക് വരേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് റാഫി കരീം തയ്യാറാണ്. റാഫി, ഗുഡ് മോർണിംഗ്. റാഫി, ഇപ്പോൾ എറണാകുളത്ത് അവധി നൽകിയിട്ടുണ്ട്, ആലപ്പുഴയിലും അവധി നൽകിയിട്ടുണ്ട്. എറണാകുളത്ത് കഴിഞ്ഞ ദിവസം നല്ല മഴ പെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ അവധി നൽകേണ്ട ഒരു സാഹചര്യം എന്താണ്? എറണാകുളത്തും പ്രത്യേകിച്ച് ആലപ്പുഴയിലും മധ്യ കേരളത്തിലെ മറ്റു ജില്ലകളിലൊക്കെ എന്താണ് അവസ്ഥ? പുതിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെ നൽകിയിട്ടുണ്ട്? സൈഫുദ്ദീൻ, എറണാകുളം ജില്ലയിൽ
തിങ്കളാഴ്ച വൈകിട്ട് ആരംഭിച്ച മഴ, തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. കാര്യമായ ഒരു കുറവ് മഴയിൽ രേഖപ്പെടുത്തുന്നില്ല. ആ സാഹചര്യത്തിൽ തന്നെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ശക്തമായ മഴ ജില്ലയിലെ പല ഭാഗങ്ങളിൽ ലഭിച്ചിരുന്നു. 60 മില്ലിമീറ്ററിലധികം മഴയാണ് ജില്ലയുടെ എല്ലാ മേഖലയിലും ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 80 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ച മേഖലകളും എറണാകുളം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ റെഡ് അലർട്ട് ആയിരുന്നു ജില്ലയിൽ, ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. ഈ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുമ്പോൾ തന്നെ ശക്തമായ മഴ മുന്നറിയിപ്പുമുണ്ട്. ഒപ്പം തന്നെ തീരമേഖലയിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തീരമേഖലയിൽ 4 മീറ്റർ ഉയരത്തിൽ വരെ തിരമാല ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 40 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശുന്ന ഒരു സാഹചര്യവും തീരമേഖലയിൽ ഉണ്ടാകുമെന്നുള്ള ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. തീരമേഖലയിൽ പല ഭാഗത്തും കടൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഒപ്പം തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലും താഴ്ന്ന മേഖലയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് കഴിഞ്ഞതിനോടൊപ്പം തന്നെ അതെല്ലാം തന്നെ വളരെ അധികം ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലും സാഹചര്യം മറിച്ചല്ല. ആലപ്പുഴ ജില്ലയിലും ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന ഭാഗങ്ങളിൽ ചെറിയ തോതിലെങ്കിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ആലപ്പുഴ ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് മേഖലയിലും ഒപ്പം തന്നെ ലോ റേഞ്ച് മേഖലയിലും ശക്തമായ മഴയാണ് നിലവിലുള്ളത്. മണിക്കൂറുകൾ നിലനിൽക്കുന്ന മഴയാണ് പല മേഖലകളിലും ഉണ്ടായിരിക്കുന്നത്. ഹൈറേഞ്ച് മേഖലയായ കുമളി, ചിന്നക്കനാൽ, മൂന്നാർ, ഒപ്പം തന്നെ പീരമേട് മേഖലയിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ശക്തമായ മഴ ഇടുക്കിയിൽ ഇന്നലെ ലഭിച്ചിരുന്നു. ഇന്നലെ രാത്രിയും ഈ നിലയിലുള്ള മഴയാണ് ഈ മേഖലയിൽ ലഭിച്ചത്. ഒപ്പം തന്നെ ഇടുക്കി ജില്ലയുടെ ലോ റേഞ്ച് മേഖലയായ അടിമാലി, നേര്യമംഗലം, ഒപ്പം തന്നെ തൊടുപുഴ ഈ മേഖലകളിലും ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് മേഖലയായ മൂന്നാറിലേക്കും മറ്റുമുള്ള യാത്ര കുറയ്ക്കണമെന്ന്, അല്ലെങ്കിൽ ആ യാത്ര രാത്രികാലങ്ങളിൽ ചെയ്യരുത് എന്നുള്ള മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂരും ശക്തമായ മഴയുണ്ട്. തൃശ്ശൂർ പീച്ചി മേഖലയിലാണ് ഏറ്റവും അധികം മഴ ഇന്നലെ പെയ്തത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരും ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. എറണാകുളം ജില്ലയിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ പ്രത്യേക സമിതികൾ രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒരു താലൂക്കിൽ 4 പേർ അടങ്ങുന്ന ഒരു സംഘം 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും നിലവിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ജില്ലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. വരും മണിക്കൂറുകളിലും എറണാകുളം ജില്ലയിലും ഒപ്പം തന്നെ മധ്യ കേരളത്തിലും ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്.